സി പി എം ജില്ലാ സെക്രട്ടറിയായി വി ജോയ് തുടർന്നിടത്തോളം ഏരിയ സെക്രട്ടറിയായി തുടർന്നു പോകാനാകില്ലെന്ന് മധു മുല്ല പറഞ്ഞു ഒരു കാരണവശാലും പാർട്ടി ജില്ലാ സെക്രട്ടറി വി ജോയി ആയിരിക്കും കാലം ഏരിയ സെക്രട്ടറിയായിട്ട് എനിക്ക് തുറന്നു പോകാനായിട്ട് പറ്റില്ല അതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ സമ്മേളനത്തിൽ ഇറങ്ങി വന്ന അല്ല ഏരിയ സമ്മേളനത്തിൽ ഇറങ്ങി വന്നത് തുടർന്ന് എന്ത് വേണോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ തകർക്കാം എന്ന ഒരു നിലയിലാണ് മംഗലപുരത്തെ മംഗലപുരത്തെ പാർട്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് പല ഘട്ടത്തിലും ഞാൻ പാർട്ടി നേതൃത്വത്തോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സേഫ് സൈൻ വിവരങ്ങൾ നൽകാൻ സേഫ് എന്താണ് മംഗലപുരത്തെ പ്രശ്നം വി ജോയും മംഗലപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയും തമ്മിലുള്ള പ്രശ്നമായിരിക്കാം ഒരു പക്ഷേ ഒരു തർക്കത്തിൻ്റെ കാരണമായി വന്നിരിക്കുന്നത് രേഷ്മ ഇന്നലെ ഇന്നുമായിട്ടാണ് മംഗലപുരം ഏരിയ സമ്മേളനം നടന്നത് ഇന്ന് വൈകിട്ട് പുതിയ ഏരിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും പുതിയ ഏരിയ സെക്രട്ടറി തിരഞ്ഞെടുക്കാൻ വേണ്ടി പുതിയ ഏരിയ കമ്മിറ്റി യോഗം ചേരുകയും ചെയ്തു മധു മുല്ലശ്ശേരിയെ ഏരിയ സെക്രട്ടറി ആക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു എന്നാൽ ജില്ലാ സെക്രട്ടറി വി ജോയ് അതിനനുകൂലമായി പ്രതികരിച്ചില്ല അദ്ദേഹം ചില പരാതികൾ വി മധുവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുകയുണ്ടായി അത് പാർട്ടി നേതൃത്വത്തിന് മുന്നിലുള്ള പരാതിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ജില്ലാ സെക് ഏരിയ സെക്രട്ടറി ആക്കേണ്ടതില്ലെന്ന നിലപാട് ജില്ലാ സെക്രട്ടറിയായി വി ജോയ് സ്വീകരിച്ചു അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ആ യോഗത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് ഏരിയ സമ്മേളന പ്രതിനിധികളുടെ ഒരു അഭിപ്രായം തേടിയെന്നാണ് പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ പറയുന്നത് അങ്ങനെ അഭിപ്രായം തേടിയപ്പോൾ അഞ്ച് പേരുടെ അധിക പിന്തുണ പുതിയ ഏരിയ സെക്രട്ടറിയായി എം ജലീലിന് ലഭിച്ചു അങ്ങനെയാണ് അദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി ആക്കിയത് മറ്റേ ആളെ അതായത് മധുവിനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള കാരണമായി പാർട്ടി നേതൃത്വം പറയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചിരുന്നു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമെല്ലാം മറ്റ് ചില പരാതികൾ ലഭിച്ചിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്തതെന്ന വിശദീകരണമാണ് പാർട്ടി ജില്ലാ നേതൃത്വം നൽകുന്നത് അതേസമയം തന്നെ മധു മുല്ലശ്ശേരി പറയുന്നത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബി ജോയ് വന്നതിന് ശേഷം തന്നോട് എന്തോ വൈരാഗ്യപൂർണ്ണമായി ആ ഇടപെടുന്നു അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ സന്തോഷിച്ച ആളാണ് അദ്ദേഹം മംഗലപുരം ഏരിയയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ മധു മുല്ലശ്ശേരിയും ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും അദ്ദേഹം പാർട്ടി വിട്ടു പോകുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകും മധു മുല്ലശ്ശേരി കോൺഗ്രസിലേക്ക് പോകും എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്തായാലും ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി എം ജലീലാണ് പുതിയ ഏരിയ സെക്രട്ടറി വന്നിട്ടുള്ളത് ഭാഗമായി അദ്ദേഹം അദ്ദേഹം പാർട്ടി വിട്ടേക്കും എന്നാണ് കഴിയുന്നത് സേഫ് തിരുവല്ലയിലെ പ്രശ്നം എന്തായി അതിൽ നേതൃത്വത്തിന്റെ ഒരു തിരുവല്ലയിലെ പ്രശ്നം അതീവ ഗുരുതരമായ പ്രശ്നമാണ് ആ ഗുരുതരമായ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ കൊല്ലത്ത് ചേർന്ന പോലെയുള്ള യോഗം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തി ചേർന്നുകൊണ്ട് അവിടെ നടക്കുന്നത് തിരുവല്ലയിലെ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അത് രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ ഒരു ഫോർമുല എം വി ഗോവിന്ദൻ തന്നെ മുന്നോട്ട് വെക്കും ഇന്നലെ നടന്നതുപോലെ അവിടെ തിരുവല്ല ഏരിയ സമ്മേളനം ഇനി പതിനൊന്നാം തീയതിയാണ് നടക്കേണ്ടത് ആ ജില്ലാ ഏരിയ സമ്മേളനം വേണ്ടെന്ന് വെച്ച് നോർത്ത് ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനവും വേണ്ടെന്ന് വെച്ച് അവിടെ ഒരു അഡ്ഹോൾ കമ്മിറ്റിയെ നിയോഗിച്ചാലും അത്ഭുതപ്പെടാനില്ല അല്ലെങ്കിൽ അഡ്ഹോക്ക് കമ്മിറ്റിയെ നിയോഗിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി ആ ലോക്കൽ സമ്മേളനം പതിനൊന്നാം തീയതി ഈ ഏരിയ സമ്മേളനം നടക്കുന്നതിന് മുന്നോടിയായ ലോക്കൽ സമ്മേളനം പൂർ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു സമവായ ഫോർമുല അങ്ങോട്ട് മുന്നോട്ട് വെക്കും അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഏരിയ കമ്മിറ്റി അംഗങ്ങളും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളെങ്കിൽ ഇന്നലെ കൊല്ലത്ത് നടന്ന സംഭവങ്ങൾ ഇന്ന് തിരുവല്ലയിലും ഉണ്ടായേക്കാം രേഷ്മ